നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു മാമ്പഴ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാമ്പഴ പായസം സാധാരണ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ശർക്കരയും അതുപോലെ തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ടാണ് സാധാരണ നമ്മൾ മാമ്പഴ പായസം ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ ചെറിയൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ പശുവിൻ പാൽ ഉപയോഗിച്ചിട്ടാണ് മാമ്പഴ പായസം ചെയ്തിരിക്കുന്നത്. പശുവിൻ പാലും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്തിട്ട്. അപ്പൊ നമ്മൾ മാമ്പഴ പായസം ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത മാങ്ങ, അതുപോലെ ദശക്കട്ടിയുള്ള മാങ്ങയാവാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. പോരാതെ പുളിപ്പുണ്ടെങ്കിൽ നമ്മളിത് പാലിൽ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ പിരിയാനൊരു ചാൻസ് ഉണ്ട്. അപ്പം പഴുത്ത മാങ്ങയാവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അഥവാ പുളി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് നെയ്യിലൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം പാലിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ മാമ്പഴ പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായി ഒരു രുചികരം ചാനൽ വിസിറ്റ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പൊ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചു. ഒരു മാങ്ങ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തീരെ വെള്ളം ചേർക്കാതെ ഒന്ന് അതിൻ്റെ പൾപ്പ് എടുത്തു, നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തു. ദശക്കട്ടിയുള്ള മാങ്ങയാവാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല മധുരം ഉണ്ടെങ്കിൽ അത്ര മധുരം ഉണ്ടോ അത്രയും മധുരം ഉള്ളതാണ് നല്ലത്. പിന്നെ എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാല്. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി, ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബസ്മതി റൈസ് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു, എന്നിട്ട് അരച്ചെടുത്തതാണ്. ഇത് അരയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തത്. ചെറിയ തരി പോലെ ഉണ്ട്, എന്നാലും പറ്റുന്നത്ര അരച്ചെടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മുടെ മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, ആവശ്യത്തിന് മുന്തിരി, കണ്ടൻസ്ഡ് മിൽക്കാണിത്. ഹോംമെയ്ഡ് കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പിക്ക് മുകളിൽ കടന്ന് ഐ കാർഡ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നെയ്യ് വേണം, ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ബസ്മതി റൈസും കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. ഇത് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുറുകി വരണം, കാരണം അരിയാണ് അപ്പം ഒന്ന് വേവണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇതൊന്ന് വെന്ത് വരണം, വേഗം വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതൊന്ന് കുറുകി വരുവാണ് വേണ്ടത്. നമുക്ക് അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതിപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ചെറിയ അരിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ നോക്കി അതൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കിട്ടും. ഞാനിതിപ്പോൾ ഒരു 5-6 മിനിറ്റായി ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഈ അരി കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്, നേരത്തെ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെങ്ങനെ പറ്റി, അതായത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം തീ ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇന്ന് അത്ര ഇത് മിക്സ് ആക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. മാങ്ങയുടെ മധുരത്തിനനുസരിച്ചാണ് ശരിക്കും പഞ്ചസാര ചേർക്കേണ്ടത്. കാരണം നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കേണ്ടി വരും. പിന്നെ ഞാനിവിടെ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മാങ്ങ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ഓപ്ഷണലാണ്, ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കുമ്പോഴുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അരച്ച് വേണമെങ്കിൽ ചേർക്കാം. അരി ചേർത്തുകൊണ്ട് ഇതിന് കട്ടി ഉണ്ടാവും, ഒരുപാട് ലൂസായിട്ടല്ല നിൽക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടൻസ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പിക്ക് ആ ഐ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി കിട്ടുന്നതാണ്. നന്നായിട്ട് ഇളക്കാം. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി കൂടി ചേർക്കുകയാണ്.
ഈ സമയത്ത് നമുക്കൊന്ന് മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിന് കട്ടിയൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി പായസത്തിലേക്ക് വറുത്തിടണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് അത് ചൂടാക്കിയിട്ടുണ്ട് ഒരു പാനിലൊഴിച്ചിട്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ആക്കി ഇനി ഇത് നമുക്ക് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാമ്പഴപ്പായസം കാണുമ്പോൾ അതിന്റെ ആ ടെക്സ്ചറും ആ കളറും ഒക്കെ കാണുമ്പോൾ ശരിക്കും പായസമാണോ അതോ ഐസ്ക്രീം ആണോ എന്നൊക്കെ തോന്നും. ഇത് ശരിക്കും തണുപ്പിച്ച് കുടിക്കണം, നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ഇഷ്ടം ആ ഉണ്ടാക്കിയുള്ള ആ ചൂട് കുടിക്കുന്നതിനെക്കാട്ടും നല്ല ഒന്ന് തണുപ്പിച്ച് ഒന്ന് കുടിക്കാനാണ് ഇഷ്ടം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പോരാത്തത് എനിക്ക് കിട്ടിയ നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പം നിങ്ങളും നല്ല മധുരമുള്ള മാങ്ങ വാങ്ങി ഈ മാമ്പഴപ്പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു സ്ട്രീമായി കാണുന്നവരെ.